പാകിസ്ഥാൻ നടത്തുന്നത് ഭീകരപ്രവർത്തനങ്ങളുടെ മറവിലുള്ള നിഴൽ യുദ്ധമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ സ്വീകരിച്ചിട്ടുള്ള നിഴൽ യുദ്ധം അവരുടെ പരാജയത്തിലേക്ക് തന്നെയാകും നയിക്കുകയെന്നും ഇനിയും പ്രകോപനം തുടർന്നാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് താങ്ങുവാൻ കഴിയാത്ത വിധമാകും തിരിച്ചടിയെന്നും അദ്ദേഹം പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകി. പൂനെ നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കവെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 1948 മുതൽ 65, 71, 99 എന്നീ വർഷങ്ങളിലെ യുദ്ധങ്ങളിലൂടെ പാകിസ്ഥാൻ അത് തിരിച്ചറിയേണ്ടതാണ്. ഭീകരവാദത്തിന്റെ മറവിൽ നിഴൽയുദ്ധം നടത്തിയാണ് പാകിസ്ഥാൻ ശീലിച്ചിട്ടുള്ളത്. ഇതിലൂടെ പാകിസ്ഥാന് ഒന്നും നേടുവാനില്ല, മറിച്ച് പരാജയപ്പെടുക മാത്രമാണ് ഉണ്ടാവുകയെന്നും രാജ്നാഥ് സിംഗ് അറിയിച്ചു. വിഘടനവാദികളെയും തീവ്രവാദികളെയും ഉപയോഗിച്ച് പാകിസ്ഥാൻ സൈന്യം കശ്മീരിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ നിരന്തരം ശ്രമിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ കശ്മീരിലെ ജനങ്ങളെ ജിഹാദിന് പ്രേരിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. അത് അവസാനിപ്പിച്ചില്ല എങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം രാജ്യാതിർത്തിക്ക് പുറത്തുള്ള പ്രദേശങ്ങൾ സ്വന്തമാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. എന്നാൽ അതിർത്തി കടന്ന് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ വെറുതെ വിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ രാജ്യങ്ങളുമായി സൗഹൃദപരവും സമാധാനപൂർണവുമായ ബന്ധം നിലനിർത്താനാണ് ഭാരതം ആഗ്രഹിക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങൾ കൈകടത്തുന്നുമില്ല. അതിക്രമിച്ച ആരെങ്കിലും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടാൽ ശക്തമായി തന്നെ അതിനുള്ള മറുപടി നൽകുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യസുരക്ഷ, സമഗ്രത, സമാധാനം, പരമാധികാരം എന്നിവ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. ഭീകരവാദത്തോട് അനുഭാവം പുലർത്താൻ സാധിക്കില്ലെന്നും രാജ്യത്തു നിന്നും ഭീകരവാദത്തെ തുടച്ചു മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിനു വേണ്ടി ജീവൻ വരെ നൽകുന്ന സൈന്യത്തിന്റെ സേവനങ്ങൾ വളരെ വലുതാണ്. സേനയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധ്യമായതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുമെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.